ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ജയ് ആർമുള ഇൻകംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പൊ നമ്മുടെ പാർട്ട് വീഡിയോയുടെ അവസാന ഘട്ടമാണ് ഇന്ന്. നമ്മൾ വള്ളം തിരിച്ചു കൊണ്ട് നമ്മുടെ വിക്രംചേട്ടന് കൊടുക്കാനെ കൊണ്ട് പോവാണ്. അപ്പൊ നമ്മള് രാവിലെ 6 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്താണ്. പക്ഷെ അപ്പൊ മഴ ചതിച്ച് നമുക്ക് നേരെ ഇനി പോയി വള്ളത്തിൽ. ചെറിയ കിട്ടിയിട്ടുണ്ട്. നിങ്ങളവിടെ സൗണ്ട് കേട്ടിട്ടാണോ? നമ്മൾ ഫോളോ ഇറക്കണ്ട, മീൻ വരുന്നത് അടിക്കുന്ന എല്ലാം നമുക്ക് മനസ്സിലായി. നമുക്ക് ഇതന്നെ കിടക്കുമ്പോ എന്റെ അതിന്റെ അകത്തൊന്നും കേറാനില്ല. ഇതപ്പം നേരത്തെ ആറായിന്ന് ഊരിപ്പോയ മീൻ. ഇത് നേരത്തെ ആറായിന്ന് ഊരിപ്പോയ മീനടിച്ചു പോയി ഗായ്സ്. അപ്പൊ ഗായ്സ് മഴയാണ്, ഇതായതുകൊണ്ടില്ല എന്റെ ഫ്രൂവിന്റെ എല്ലാം പത ഇളകി കൊന്ന്. 2 ദിവസം കൊണ്ട് മീൻ കേറുന്ന മൊത്തം 2 ദിവസം അല്ല, അതിന് മുമ്പേ കേറുന്നേ ഇത്രയായി. ഫ്രൂവിന്റെ വരി വന്നിട്ടല്ലോ മീൻറെ ഓൾറെഡി ഇത്ര മീൻ കയറി കഴിഞ്ഞാൽ ഫ്രൂ കീറും. നല്ല ഫൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇത്രയുള്ള പ്ലേസ് ആണെങ്കിൽ കീറിയിരിക്കും. അപ്പൊ പഴയ കീറിയിട്ട് ഞാൻ ഇതിട്ട് അടിച്ച്, വേറെ ഫ്രോഗ് ഇല്ല എന്റെ, അതിന് ഞാൻ ഇതിട്ട് അടിച്ച്. എന്നോട് കുറെ പേര് ചോദിച്ചു ഫ്രോഗ് ഉണ്ടോ ഫ്രോഗ് ഉണ്ടോ ഫ്രോഗ് ഉണ്ടോ എന്ന്. ഫ്രോഗ് എന്റെ ഇല്ല. അപ്പൊ ഞങ്ങള് വീഡിയോ കട്ട് ചെയ്യണേ. ഇനി ചെലപ്പോ മീൻ കിട്ടിയാൽ തന്നെ വീഡിയോ എടുത്തെന്ന് അടിച്ചില്ല, മഴയാണ് അതുകൊണ്ടാണ്. Thank you.
അപ്പൊ നമ്മള് ഇതിലൂടെ കുറച്ച് കഷ്ടപ്പാടുകള് പഠിച്ചു. കാരണം വള്ളം കൊണ്ട് കയറി പോകുന്നതും പോയിട്ട് വെയിലത്ത് നിന്ന് കാണുന്നതും നമ്മൾ അടിക്കുന്നതും തുണ്ടരുന്നതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വള്ളത്തിൽ നമ്മൾ ഈ കയറാനെ അല്ല വാഹ അടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം വള്ളം അറിയാം, അപ്പം വള്ളത്തിൻ്റെ അകത്ത് ഫോണുണ്ട്, ചൂണ്ടയുണ്ട്, ചെരുപ്പ്, ഗ്രിപ്പർ, ബ്ലെയറ്, ലൂറ്, ലൂർ ബോക്സ് എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ അതൊക്കെ പോവാതെ നോക്കാം. ആ നീന്തൽ അറിയാത്ത രണ്ട് പേര് അല്ല ചുമ്മാ പറയാലോ, എല്ലാവർക്കും നീന്തൽ അറിയാം കേട്ടോ. ഞാൻ ഇതേ ഒരു രണ്ടു പേരും കൂടെ നോക്കിയാണ്, പക്ഷെ ഇല്ല നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഇത്ര നേരമായിട്ട് കിട്ടിയിരുന്നു പോയി ചേരാന്നെ. ഇഷ്ടംപോലെ ചേരാൻ കിടപ്പുണ്ട്. നമ്മൾ രാവിലെ അല്ലല്ലോ ഇതിന്, വെളുപ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രൈക്ക് കിട്ടും, വളരെ സ്ട്രൈക്ക് കൂടുതലാണ് രാവിലെയൊക്കെ. ഇപ്പൊ നമ്മൾ ഉച്ചയായി, നമുക്ക് ഉച്ചയായി എന്തായാലും നമുക്ക് ഇനി ബാക്കി നോക്കാം. നല്ല ഇടിലും മഴ വരുന്നുണ്ട്. നാളെ ഈ മഴയും പെയ്തിട്ടാ കൊണ്ട് നനഞ്ഞ് 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 രസിച്ച് ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുക. വെള്ളം ഉണ്ടാവും, തോട്ടിന്റെ വെള്ളം കുടിക്കുന്നത്. രണ്ട് വളം കൂടെ കൂത്തുകയറണം. ലൈറ്റായിട്ട് കുറച്ച് ഫുഡ് കഴിക്കും. നീയോ ലൈറ്റോ പങ്ക് ഞാൻ ഫുഡൊന്നും അധികം കഴിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ചുമ്മാ അവിടെ നനയുമെന്ന് പറഞ്ഞതിന് വെച്ച് ഞാൻ ഫുഡൊന്നും അധികം കഴിക്കും. ചെറുതാണോ? റോഡ് റോഡ് വേണ്ടി ഒരു വരാനാണ് കിട്ടിയിട്ടുണ്ട്. വരാനെ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു എല്ലാരെയും. എല്ലാരും വിചാരിക്കും ഞാൻ എന്താ സൗണ്ട് ഇല്ല പറയുന്നേ, ഒരു നിനക്ക് ഒരു ആക്റ്റീവ് ഇല്ല എന്നൊക്കെ കുറെ പേര് വിളിച്ചിട്ട് പറഞ്ഞു. എനിക്ക് ആക്റ്റീവ് ഉണ്ട്, എനിക്ക് നല്ലതാണ്. നല്ലതാണ് ഫ്രൂഗ്, ഇത് തന്നെയാണ്. എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട ഫ്രൂകളുണ്ട്, അതൊക്കെ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. നല്ലത് ടെസ്റ്റിങ്ങിനായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ റിക്കിമാരുടെ ലൈനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ബി ജി ഒന്നും ആരും യൂസ് ചെയ്തില്ല. ചില ആൾക്കാർ കളിയാക്കി വരാലിനും പിടിക്കാൻ ബി ജിയും കൊണ്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഡെറ്റിനേറ്റർ പൊടി സാധനം ഈ എൻ്റെ ഡെറ്റിനേറ്ററിന് എന്തോ സ്ക്രാച്ച് പറ്റി. ഈ വള്ളത്തിൻ്റെ സൈഡിൽ വെച്ച് വെക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ സ്ക്രാച്ച്. അപ്പം നമ്മൾ റോഡും റെയിലൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. ബാക്കി അതല്ല അതിനെക്കാട്ടില്ല സാറേ.
തലക്ക് എന്തോ ഇഞ്ചറി ഉണ്ട്. നിലവിൽ രണ്ട് വരാലിനെ നമുക്ക് ഇപ്പൊ കിട്ടി. അങ്ങനെ നമ്മൾ ഫൈനൽ റൗണ്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വെള്ളം വെക്കാനുള്ള സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് വെള്ളം തിരിച്ചു കൊടുക്കണ്ടേ? അപ്പം വെള്ളം കൊടുക്കാനുള്ള സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം അക്കരെ കിട്ടും. അക്കരയിലാണ് വെള്ളം വരുന്നത്. അപ്പം നമുക്ക് അക്കരെ ആ മുളകൻ്റെ അവിടെ കൊണ്ടുവരും. ഇനി ഇവിടെ നമുക്ക് ആറുകൾ കയറി തോടുകളിലൂടെ ആറുകൾ തിരിച്ചുകൊണ്ട് കരയിൽ നിങ്ങളൊന്നും ഓർക്കുക, ഞങ്ങൾ ആറ്റിൽ നിന്ന് തോട്ടിൽ കയറി, തോട്ടിൽ നിന്ന് കുഞ്ചെ കയറി, കുഞ്ചേന്ന് കണ്ടത്തിൽ കയറി, അതുപോലെ തന്നെ തിരിച്ചു വരും. പെർ കിലോമീറ്റർ യാത്ര ചെയ്തു. അങ്ങനെ നമ്മള് വള്ളത്തേലെ യാത്ര തീർന്ന് നമ്മള് ആറ്റില് വെള്ളം കൊണ്ട് കൊടുത്ത് വിക്രമഞ്ചേട്ടന്റെ വെള്ളമാണ്. വിക്രമഞ്ചേട്ടൻ നമുക്ക് വെള്ളം കുറച്ച് ദിവസമായിട്ട് തന്നാണ്. മൂന്നാളായി നമുക്ക് അതിലിരുന്നിട്ട്. അപ്പൊ ഞങ്ങള് എന്തായാലും വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ വള്ളത്തേല് ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ വള്ളത്തെ പോയി ഇങ്ങനെ സ്റ്റേ ചെയ്ത് കയറാൻ അടിക്കാനാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അപ്പൊ അത് എന്തായാലും നടന്നിട്ടുണ്ട് സംഭവം. അപ്പം അത്യാവശ്യം നമുക്ക് രണ്ടു ദിവസമായിരുന്നു മീൻ നല്ലപോലെ കിട്ടിക്കൊണ്ടിരുന്നത്. രണ്ടു ദിവസം എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് നല്ലപോലെ മീൻ കിട്ടി. മൂന്നാല് മണിക്കൂർ മാത്രമേ കാശ് ചെയ്തുള്ളൂ. ആ മൂന്നാല് മണിക്കൂർ നമുക്ക് ഒരുപാട് ചേരാനും വാഹയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കൊണ്ട്. അപ്പം നമ്മളെന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ വള്ളത്തേലെ പാർട്ടായിട്ടുള്ള വീഡിയോസ് എല്ലാം നിർത്തി നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻസ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും. ഞാൻ ഫുഡൊന്നും അധികം വൈകത്തില്ല.